ചോറോട് പത്തൊമ്പതാം വാർഡിൻ്റെ ഹൈവേസ് അവിടെയുള്ള ഭാഗങ്ങളിൽ കഴിഞ്ഞ കുറേ നാളുകളായി വർഷങ്ങളായി ഇതുപോലുള്ള കക്കൂസ് മാലിന്യങ്ങൾ നിരന്തരമായി ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ നാട്ടുകാർ ഉറക്കൊഴിഞ്ഞുകൊണ്ട് ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം വളരെ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് കാലത്ത് യാദൃച്ഛികമായി ഇവിടെ അടുത്തുള്ള മനോജ് എന്ന് പറയുന്ന ഒരാൾ ഈ മാലിന്യം ഒഴുക്കുന്നത് കാണുകയും അത് ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും പയ്യോളി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വെച്ച് വണ്ടി കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഉടമകളുടെ പേരിൽ വണ്ടിയുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട് എന്ന് എസ് ഐ പറഞ്ഞിട്ടുണ്ട്. ശക്തമായ നടപടി എടുക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് വർഷാവർഷം നമ്മുടെ നാഷണൽ ഹൈവേ ഇത് അറിയിക്കാറുണ്ടെങ്കിലും വേണ്ട രൂപത്തിൽ ചെറിയ രൂപത്തിലുള്ള നടപടികളൊക്കെ എടുക്കും, പക്ഷേ നല്ല രൂപത്തിൽ ഇപ്പോൾ കുറേ വർഷങ്ങളായി എടുക്കാറില്ല. ചോറോട് റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ അപ്രോച്ച് റോഡ് നിർമ്മിച്ചതോടുകൂടി ഈ കൈനാട്ടി മുതൽ പുഞ്ചിരിമെൽ ഭാഗത്ത് വരെ ഭാഗം വരെയുള്ള പ്രദേശം കാട് മൂടിക്കിടക്കുകയും അത് മഴക്കാലത്ത് പൊന്തക്കാടുകളാക്കി മാറി ഇടജീവികളും ഒക്കെ മറ്റും ഉള്ള വാസസ്ഥലമായി മാറുകയാണ്. ഈ പാതയോരം ഇങ്ങനെ പൊന്തക്കാടുകൾ നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് മുഴുവൻ പ്രദേശം മുഴുവൻ ആളുകളും ഈ ഹൈവേ ഓരത്ത് ഹൈവേയിലൂടെ പോകുന്ന വാഹനങ്ങളിലുള്ള വേസ്റ്റ് മുഴുവൻ പച്ചക്കറി വേസ്റ്റ് അതുപോലെ കോഴി വേസ്റ്റ് മൊത്തം വേസ്റ്റ് നമ്മൾ ഈ പാതയോരത്ത് തള്ളുന്നൊരവസ്ഥ രാത്രി കാലങ്ങളിൽ തള്ളുന്നൊരവസ്ഥയാണ്. പല ദിവസങ്ങളിൽ ഈ പ്രദേശത്തുകാർ ഈ വേസ്റ്റ് തള്ളുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ ഉറക്കമൊഴിഞ്ഞ് കാവലിരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഈ മഴക്കാലത്ത് മഴക്കാലമാകുമ്പോൾ ഈ പൊന്തക്കാടുകൾ നിറഞ്ഞ് ഈ സ്ഥലം വൃത്തിയാക്കാൻ ഹൈവേ അധികൃതരോടൊക്കെ പല പ്രാവശ്യം ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും എടുക്കാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ആഴ്ച ഈ പൊന്തക്കാടിനുള്ളിൽ വെച്ചിട്ട് ഒരു മലമ്പാമ്പിനെ കാണുന്ന അവസ്ഥയും ഉണ്ടായി, മലമ്പാമ്പിനെ പിടിക്കുകയുണ്ടായി. ഇപ്പോഴും ആളുകൾ ഭീതിയിലാണ്. ആ മലമ്പാമ്പിൻ്റെ കുട്ടികളും മറ്റും നിറഞ്ഞ് ഈ മലമ്പാമ്പിൻ്റെ ഒരു ആവാസ കേന്ദ്രമായി ഇത് മാറുമോ എന്നുള്ളതൊരു ഭീതിയിലാണ് ഈ പ്രദേശത്തുകാർ. പിന്നെ ഈ കക്കൂസ് മാലിന്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു അഞ്ചെട്ട് പ്രാവശ്യമായി ഇവിടെ ഇങ്ങനെ മാലിന്യം തള്ളുന്നു. ഇത് നാട്ടുകാർ വളരെയധികം ശ്രമിച്ചിട്ടും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ യഥാവിൽ കൈനാട്ടിയിലുള്ള ഒരു രോഗിയെ കൊണ്ടുപോകുമ്പോൾ അവരിവിടെ നിർത്തുകയും ഈ ടാങ്കർ ലോറി കണ്ടപ്പോൾ നിർത്തുകയും ആ സമയത്ത് തന്നെ നമ്മുടെ ചോറോടുള്ള മനോജന് മണലിറക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവരെ കാണുകയും ചെയ്തു. അങ്ങനെ ഉടനെ സെക്കൻഡ് വെച്ച് ഇവർ വണ്ടിയെടുത്ത് വിടുകയും കൺട്രോൾ റൂമിൽ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പയ്യോളിയിൽ വെച്ച് ലോറി കസ്റ്റഡിയിലെടുക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഇത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഈ പരിപാടി ഈ പ്രദേശത്തുകാർക്ക് വളരെയധികം ഉണ്ടാക്കുന്നുണ്ട്. ഈ ഈ മാലിന്യം തള്ളിയ ഈ വണ്ടിയുടെ ഉടമയെയും അതുപോലെ അവിടെ മാലിന്യം തള്ളിയ ആളുകളുടെയും പേരിൽ കർശനമായ നടപടിയെടുക്കും എന്ന് തന്നെയാണ് ഈ പ്രദേശവാസികൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ഉറപ്പ് ഇവിടെ എസ് ഐ ഒക്കെ വന്ന് ഈ പ്രദേശവാസികൾക്ക് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. പാതയുടെ ഇരുവശത്തുമുള്ള ഈ പൊന്തക്കാട് വൃത്തിയാക്കി ഈ മാലിന്യം തള്ളുന്ന പ്രദേശത്തെ വിമുക്തിയാക്കി തരണമെന്ന് നമ്മൾ പിന്നെ നാഷണൽ ഹൈവേ അധികൃതരോടും ആവശ്യപ്പെടുകയാണ്.
താരതമ്യം കൊണ്ടിട്ട് ഒരു പ്രശ്നത്തെ പറ്റി നമ്മൾക്ക് വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ കക്കൂസ് മാലിന്യം ധാരാളം ഒഴുകി കിടക്കുന്നത് കാണാൻ സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വേണ്ട നടപടികൾ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തൽക്കാലം നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു ശാശ്വത പരിഹാരമല്ലാത്തത് കാരണം ഇത് ശാസ്ത്രീയമായി ഈ മാലിന്യം കുഴിച്ചു മൂടാൻ വേണ്ടി പഞ്ചായത്ത് അതുപോലെ തന്നെ മറ്റുള്ള അധികാരികളെയൊക്കെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ചെലവിൽ ഈ മാലിന്യം കൊണ്ടുവന്നിട്ടവരുടെ ചെലവിൽ ഈ മാലിന്യം നിർമാർജ്ജനം ചെയ്യാനുള്ള നടപടികളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ JCB വിളിച്ചു 30 കിലോ ബ്ലീച്ചിങ് പൗഡറും ഇതിൻ്റെ ഭാഗമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇതും കൂടി ഇതിൽ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കാൻ ചെയ്യുന്നത്. ഇവിടെ കുറേ വർഷങ്ങളായി ഈ മാലിന്യ പ്രശ്നങ്ങളുണ്ട് എന്ന് ഈ പ്രദേശവാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇന്നാണ് യഥാർത്ഥത്തിൽ ഇവരെ പിടിക്കാൻ സാധിച്ചത്. ഇവരുടെ പേരിൽ ശക്തമായ നടപടികളെടുക്കുമെന്ന് പോലീസ് അധികാരികൾ നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഇപ്പോൾ അവർ കസ്റ്റഡിയിലാണ് ഉള്ളത്.